തെങ്കാശിയിൽ മലയാളിയായ റെയിൽവേ ജീവനക്കാരിക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചതായി പോലീസ്. പ്രതി പെയിന്റിംഗ് തൊഴിലാളിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന ചെരുപ്പ് പോലീസിന് ലഭിച്ചു. വഴങ്ങണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും അക്രമി ഭീഷണിപ്പെടുത്തിയതായി യുവതി മൊഴി നൽകി. അക്രമി തമിഴ് സംസാരിക്കുന്ന ആൾ ആണെന്നും ഗാർഡ് റൂമിൽ കടന്നുകയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അക്രമത്തിനിരയായ യുവതിയുടെ അമ്മയും പറഞ്ഞു. ഡോക്ടർമാര് പറയുന്നത് ഒരാഴ്ച നോക്കട്ട് എന്നിട്ട് പറയാം. പിന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ബാക്കി നാളെ ഉണ്ട് ടെസ്റ്റുകൾ അതറിയാം. പിന്നെ ഒരു ലേഡി ഡോക്ടർ വന്ന് മൊത്തം പരിശോധിച്ച് എല്ലാം പറഞ്ഞ് നമ്മളാദ്യം ആരും കണ്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ പറഞ്ഞ് നല്ല ഇഞ്ചുറി ഉണ്ട്, വയറ്റിനും എല്ലായിടും ഇഞ്ചുറി ഉണ്ട്. നമുക്ക് നാളെ അത് വിശദമായിട്ട് മറ്റേ വേറെ ഡോക്ടർമാരെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു മാനസിക അവസ്ഥയിലല്ല അവളിരിക്കുന്നത്. അവള് വല്ലാത്തൊരു ഇതായിട്ട് ഭയമായിട്ട് അവള് വിറച്ച് വിറകിലിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പറയാൻ പറ്റൂ. സി ടി സ്കാനെല്ലാം കഴിഞ്ഞപ്പോൾ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഒരു 5 അടി 5.5 അടി പൊക്കമുള്ള ഒരു ഒത്ത ശരീരം, ഷർട്ടില്ല, കാക്കി പാൻറ് മാത്രമേ ഉള്ളൂ, മദ്യപിച്ചിട്ടുണ്ട്. വന്നാണ് കയറി കഥ കുറ്റി ഇവിടെ ബലമായിട്ട് പിടിക്കുന്നത്. സംഭവം റെയിൽവേയുടെ പ്രത്യേക സംഘം അന്വേഷിക്കും. റെയിൽവേ DSP പൊന്നുസ്വാമിയുടെ നേതൃത്വത്തിൽ 20 അംഗങ്ങളാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രദേശത്ത് റെയിൽവേ പോലീസ് പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ഷാനോസ് ഡേവിഡ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷാനോസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷെ, അന്വേഷണം ശക്തമായി നടക്കുന്നു എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത. അതായത് 20 ആളുകളെ ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് എന്ന സംശയത്തിലാണ് അക്രമി, ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണെന്ന സംശയത്തിലാണ് റെയിൽവേ പോലീസും സത്രം പോലീസും അന്വേഷണം തുടരുന്നത്. മിനിഞ്ഞാന്ന് രാത്രി 8 മണിയോടെയാണ് റെയിൽവേ ജീവനക്കാരിയായ മലയാളി യുവതി ആക്രമണത്തിന് ഇരയായത്. പീഡന ശ്രമത്തിനിടെയായിരുന്നു ആക്രമണം. എന്നാൽ പെൺകുട്ടിക്ക് അവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിക്കായിരുന്നത്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. അതായത് നമ്മൾ മാതാപിതാക്കളുടെ പ്രതികരണം കണ്ടു കഴിച്ചു. കാരണം വലിയ തോതിലുള്ള ആക്രമണത്തിന് വിധേയയായി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. എന്തായാലും ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ അക്രമി തമിഴ് സംസാരിക്കുന്ന ആളാണ്. ഇയാൾ അവിടേക്ക് ഗാർഡ് റൂമിലേക്ക് വന്ന് അകത്തേക്ക് കയറി കതകിന് കുറ്റിയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അയാൾ ധരിച്ചിരുന്നത് ഷർട്ട് ധരിക്കാതെ ഒരു കാക്കി പാൻറ് മാത്രം ധരിച്ചുകൊണ്ടാണ് അയാൾ ഗാർഡ് റൂമിലേക്ക് കയറി വന്നത്. തനിക്ക് വഴകിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു ആക്രമണം നടത്തിയത്. ഗുരുതരമായി യുവതിക്ക് അങ്ങനെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ജീവനക്കാരുടെ ഈ യുവതിയുടെ ശരീരമാസകലം പരിക്കേറ്റുണ്ട്, ഗുരുതരമായ മുറിവേറ്റുണ്ട്. രണ്ടുപേരുടെ സഹായമില്ലാതെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ചികിത്സ തുടരുകയാണ്. ചികിത്സ കുറേയൊക്കെ മെച്ചപ്പെട്ടു. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും പ്രതിയെക്കുറിച്ചൊരു നിർണായകമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം കുറേ കൂടി കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതായത് പ്രതിയുടെ ചെരുപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചെരുപ്പിൽ പെയിൻറ്റിൻ്റെ അടയാളം പെയിൻറ്റ് പറ്റിയതായി കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പെയിൻറ്റിംഗ് തൊഴിലാളിയാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സമീപത്ത് പെയിൻറ്റിംഗ് ജോലികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പണിയെടുത്ത ആളുകളെ അടക്കം ആണ് 10-20 ആളുകളെ പോലീസ് സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് റെയിൽവേ DSP പൊന്നുസ്വാമിയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘം ആണ് ഈ വനിതാ ജീവനക്കാരിക്കെതിരായ ആക്രമണത്തിൽ പീഡന ശ്രമം അന്വേഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴും റെയിൽവേ പോലീസ് പ്രദേശത്താകമാനം വ്യാപകമായ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്ന് തന്നെ പ്രതിയെ കണ്ടെത്താനാവും, പ്രതിയെ കൊടുക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ പോലീസ്. പ്രതിയെ ഇന്ന് തന്നെ പിടികൂടാനായേക്കും എന്ന സാധ്യതയാണ് ഷാനോസ് ഡേവിഡ് പങ്കുവയ്ക്കുന്നത്.